വിറപ്പൻ അല്ലെങ്കിൽ എക്സീമ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, ഡ്രൈ സ്കിൻ, ഭയങ്കര ചൊറിച്ചിൽ, ചൊറിഞ്ഞ് പൊട്ടുന്നു, തണുപ്പ് കാലം വരുമ്പോൾ ഈ സിംപ്റ്റംസ് ഒക്കെ പെട്ടെന്ന് കൂടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യ മേനൻ, മെഡിക്കൽ ഡയറക്ടർ ആൻഡ് കൺസൾട്ടിംഗ് ഫിസിഷ്യൻ, സ്വാസ്ഥ്യ ആയുർവേദ ക്ലിനിക്, ദുബായ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് കരപ്പൻ. ചില കുട്ടികൾ ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ മേത്ത് ചെറിയ പിങ്ക് കളറിൻ്റെ റാഷസ്, കൈയുടെ ജോയിൻസിൽ, കൈമുട്ടിൽ, കാൽമുട്ടിൻ്റെ ബാക്കിൽ, ചെവിയുടെ ബാക്കിൽ, അങ്ങനെയൊക്കെ വരുന്ന കുഞ്ഞ കുരുക്കളാണ് പിന്നീട് അത് കരപ്പൻ എന്ന് പറഞ്ഞിട്ട് അതൊരു എക്സീമാറ്റസ് കണ്ടീഷനിലോട്ടൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ സോറിയാസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഒരു പാച്ചസ് ആയിട്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ സ്കിൻ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് പൊടിഞ്ഞു പോവുക, ഡാൻഡ്രഫ് പോലെ തോന്നിക്കും, പക്ഷേ അത് വേറൊരു പാറ്റേണിലാണ് അതിൻ്റെ ഒരു രൂപം വരുന്നത്. നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴും ഈ ലേഷൻസ് കൂടുന്നതായിട്ട് കാണാം. കുട്ടിക്ക് ഒരു 13-14 വയസ്സാവുന്നവരെ ഈ എക്സീമയൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മിക്കതും കേട്ടിരിക്കുന്നത്. പക്ഷേ ആയുർവേദത്തിൽ നമ്മളുടെ ഒപിയിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ 2 കഷായം കൊടുത്തിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ്ഫുള്ളും ആയിട്ടുണ്ട്. ഓൺലി തിങ് നമ്മൾ ഈ കഷായങ്ങൾ കുടിക്കുമ്പം പഥ്യം നന്നായിട്ട് നോക്കണം. മെയിനായിട്ട് അവോയ്ഡ് ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ചാൽ ചെമ്മീനും കപ്പലണ്ടി, അങ്ങനെ ഷെൽഡ് ഫിഷസൊക്കെയാണ്. മുട്ട ചില കുട്ടികൾക്ക്, വഴുതനങ്ങ, അങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെയാണ് കേട്ടോ. പിന്നെ വിരുദ്ധാഹാരം എന്ന് പറയും, അതായത് ചൂട് വീര്യവും തണുപ്പ് വീര്യവും ഉള്ള ആഹാരങ്ങൾ ഒരുമിച്ച്, മീനും മോരും അല്ലെങ്കിൽ ചിക്കനും തൈരും അങ്ങനത്തെ ആഹാരങ്ങളൊന്നും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്കിൻ ഡിസീസസ് വരുമ്പോൾ. അപ്പോൾ സ്കിൻ ഡിസീസസ് ഏത് ട്രീറ്റ് ചെയ്യാനും നമ്മളുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ വയറ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ വയറ് ക്ലീൻ ചെയ്യാനുള്ള മരുന്നുകളുടെ കൂടെ നമ്മൾ ഈ 2 ഉപയോഗം, ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് രണ്ടുമാണ് നമ്മൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. തിക്തകം കഷായവും മഞ്ചിഷ്ടാതി കഷായവുമാണ്. ഇത് ഏത് രൂപത്തിൽ യൂസ് ചെയ്താലും ഈ പറഞ്ഞ സ്കിൻ കണ്ടീഷൻസിന്, കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ ഡോസേജ് അനുസരിച്ചിട്ട്, വലിയവർക്കാണെങ്കിൽ അവരുടെ ഡോസേജ് അനുസരിച്ചിട്ട് പഥ്യത്തോടുകൂടി ഇതൊരു 2 മുതൽ 3 വരെ കൃത്യമായിട്ട് കഴിച്ചിട്ട് വയറൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, എക്സീമ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് വേറെ സ്റ്റിറോയിഡിക് മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റിത്തരാവുന്നതാണ്.